അലൈക്കും അസലാമലൈക്കും വാർമത്തുല്ലാഹി വാർക്കാത്തൂഫും ഹലത്തും അല്ല ഇന്ന് എല്ലാവരും സന്തോഷത്തിലല്ലേ അലഹമ്മില്ല എല്ലാവർക്കും എല്ലായ്പ്പോഴും അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരട്ടെ പിന്നെ മറ്റെന്തൊക്കെയാണ് ടീച്ചറുടെ ചക്കര കുട്ടികളുടെ വിശേഷം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചില്ലേ ഇന്ന് നമുക്ക് തർത്തിൽ ക്ലാസ്സാണ് തർത്തിൽ നമ്മളിപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽ മദ്ദു ബിൽ യാണ്ടുള്ള മദ്ദാണല്ലേ എന്താണ് യാ കൊണ്ടുള്ള മദ് നമ്മൾ കെസിട്ട അക്ഷരങ്ങളുടെ കൂടെ ഒരു യാ വന്നു കഴിഞ്ഞാൽ ഒരല്പം നീട്ടി പറയുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ ആ ആയിന് ഫത്തഹോ കെസിറോ നൊമ്മയോ ഒന്നും കാണില്ല അപ്പോൾ ടീച്ചറുടെ മക്കൾ നോക്കിയേ ഈ അല്ലേ ഈ ഇവിടെ കൂടെ ഒരു ആ ഈ ആയിന് എന്തില്ല ഫത്തില്ല കെസിറില്ല നോമയുമില്ല അപ്പോൾ നമ്മളിത് എങ്ങനെയാ വായിക്കുക ഈ ടീച്ചറുടെ മക്കൾ ഒരു കാര്യം ഓർത്താൽ മതി അപ്പോൾ വേഗം കിട്ടും നമ്മൾക്ക് കെസറിട്ട അക്ഷരങ്ങൾക്കൊക്കെ ഒരടി വീതം കൊടുത്താലോ അടി കൊടുക്കുമ്പോൾ എന്താണ് കരയും ഈക്ക് അടി കൊടുക്കുമ്പോൾ കരയുമ്പോൾ എങ്ങനെയാണ് കരയാ ഈ അല്ലേ ബിക്ക് അടി കൊടുക്കുമ്പോൾ ബീ തീക്കാണെങ്കിലോ തീ അങ്ങനെ ഓർത്താൽ മതി എല്ലാ കെസറിട്ട അക്ഷരങ്ങളുടെ കൂടെയും ഒരു യാ കൊടുത്തു കഴിഞ്ഞാൽ ഒരല്പം നീട്ടി പറയണം എങ്ങനെയാണ് കരയുന്ന പോലെ അല്ലേ ഇ ബി തി അങ്ങനെ അങ്ങനെ നമ്മുടെ അങ്ങനെ പോകും ഇന്ന് ടീച്ചർ കുറച്ച് അക്ഷരങ്ങളുടെ കൂടെ യാ അത് വരുമ്പോൾ ഉള്ളത് കാണിച്ചു തരാം പിന്നെ കുറച്ച് വാക്കുകൾ കൂടെ പരിചയപ്പെടുത്തി തരാം ഓക്കെ ഈ അക്ഷരം ഏതാണെന്ന് ടീച്ചറുടെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇത് ജി അല്ലേ ഈ ജിയുടെ കൂടെ ഇനി നമ്മൾ ഒരു യാ ചേർക്കുകയാണ് അപ്പം എങ്ങനെയാ പറയാ അടി കിട്ടുമ്പോൾ എങ്ങനെയാ പറയാ ജി എങ്ങനെയാണ് ജി പറഞ്ഞു നോക്കൂ ജി അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് വായിക്കുക ആദ്യം എഴുതിയ അക്ഷരം ഹി കൂടെ ഒരു ഉണ്ട് അപ്പം എങ്ങനെയാണ് ഒന്ന് നീട്ടണം എങ്ങനെയാണ് ഹീ ഓക്കെ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം ഇവിടെ ആദ്യത്തെ അക്ഷരത്തിന് തൊമ്മയുണ്ട് അപ്പം എങ്ങനെയാ പറയുക യു യു അടുത്തത് കെസിരുള്ള അക്ഷരമാണല്ലോ ജി അല്ലേ ജി ഇനി നോക്കൂ ജിയുടെ കൂടെ ഒരു യാ ഉണ്ട് യാതുണ്ടോ ഇല്ല കെസിരുണ്ടോ അതുമില്ല ദൊമ്മയോ ദോമയുമില്ല അപ്പം എന്താണ് ജിയെ ഒരല്പം നീട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള യാ ആണ് അപ്പൊ എങ്ങനെയാ പറയാ യുജീബു യുജീബു ടീച്ചറുടെ മക്കള് ടീച്ചറുടെ കൂടെ പറഞ്ഞ് നോക്കൂട്ടോ യുജീബു 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 ഇവിടെ നോക്കൂ ഇവിടെ നമ്മുടെ ഹൈ ആണുള്ളത് അല്ലേ ഹെയ്യുടെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ് ഫതഹ ഇല്ലാത്ത കെസർ ഇല്ലാത്ത നൊമ്മയുമില്ലാത്ത അപ്പം എങ്ങനെയാ പറയുക കുഞ്ഞുമക്കൾ കൂടെ പറഞ്ഞു നോക്കിയേ ഹൈ ഹൈ നമുക്ക് ഇതൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കാം ടീച്ചറുടെ മക്കൾ നോക്കൂ ആദ്യത്തേത് രണ്ടാമത്തെ അക്ഷരം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹൈ ഹെയുടെ കൂടെ യാകും അതുണ്ട് അല്ലേ അപ്പോൾ അവസാനം എന്താണ് എഴുതിയിട്ടുള്ളത് ഹി ഹി അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വായിക്കാം ടീച്ചറുടെ മക്കള് കൂടെ പറയൂട്ടോ ഇതാരാണ് നിൽക്കുന്നത് ടീച്ചറുടെ മക്കൾക്ക് ടീച്ചർ പറഞ്ഞു തന്നിരുന്നു ദീക് ദീക് ആ ദീക്ക് എന്ന് വെച്ചാൽ എന്താ പൂവൻ കോഴിയാണല്ലേ ആ ദീക്ക് എന്ന് എഴുതിയത് ടീച്ചറുടെ മക്കൾ ശ്രദ്ധിച്ചോ ധീടെ കൂടെ എന്തുണ്ട് യാ യാണ്ട് കണ്ടില്ലേ ഫത്തഹും കെസറും ഒന്നും ഇല്ലാത്തൊരു യാ ഇനെ ആ അപ്പം നമ്മളെങ്ങനെയാ പറയാ എന്റെ മക്കൾക്ക് നല്ല പോലെ മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും അതെ ഇതാണ് പറഞ്ഞു നോക്കിയേ ഇവിടെ നോക്കൂ ഈ എഴുതിയിട്ടുള്ള അക്ഷരം എന്താണ് ജി ജി റോയ്ക്ക് താഴെ കെസി വരുമ്പോൾ നമ്മൾ ഒരല്പം കനം കുറച്ച് രീ എന്ന് പറയണമെന്ന് ടീച്ചർ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഈ രീയുടെ കൂടെ ഇനിയൊരു യാ മദ് കൂടെ ചേർക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് പറയുക എങ്ങനെയാണ് പറയുക മക്കള് ചിത്രത്തിലേക്ക് നോക്കിയേ ഇതെന്താണ് തൂവൽ അല്ലേ തൂവലിന് അറബി ഭാഷയിൽ എന്താ പറയാന്നല്ലേഷ് എന്താണ് പറയുക നമ്മുടെ റീയുടെ കൂടെ ഒരു യാ യാവദ് കൂടെ ചേരുമ്പോ ഇത് നോക്കൂ ടീച്ചർട്ട് ചക്കര കുട്ടികൾ ഇത് നമ്മുടെ സി അല്ലേ സിയുടെ കൂടെ ഇനിയൊരു യാ യാപ്പും കൂടെ ചേർക്കുകയാണ് അപ്പം നമ്മളെങ്ങനെ പറയും ഒരല്പം നീട്ടി നമ്മൾ പറയൂ അല്ലേ ഓക്കെ അപ്പോൾ ടീച്ചർട്ട് എല്ലാ ചക്കര കുട്ടികളും വീഡിയോ നല്ലപോലെ കണ്ട ശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കുക അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ അക്ഷരങ്ങളുടെ കൂടെയും യാത് ചേർത്ത് എഴുതിയത് കാണാം അവിടെ ഒന്ന് കൈയൊക്കെ വെച്ച് നല്ല പോലെ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞി വാക്കുകളൊക്കെ വായിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വായിക്കാനായിട്ട് ശ്രമിക്കണം ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വാക്കുകളെയും കൂടുതൽ അക്ഷരങ്ങളെയും പരിചയപ്പെടാം السلام عليكم ورحمه الله وبركاته